കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ശ്രീ എം ആർ അജിത് കുമാർ ഐ പി എസ്. 1995 ഐ പി എസ് ബാച്ച് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം കേരള പോലീസ് സേനയിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. ശ്രീ എം ആർ അജിത് കുമാർ ഐ പി എസിന് ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാനീ വിജയ സെൻ്ററിൽ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഇത്രയും ആളുള്ള ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കല്യാണത്തിനേക്കാളും തിരക്കുള്ള ഒരു സംഭവമാണ് ഇതിപ്പോൾ മനസ്സിലായി. നിങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ചമ്മലാണ്. കാരണം വെച്ചാൽ മൂന്ന് പ്രാവശ്യം മെയിൻ്റനൻസ് എഴുതി കിട്ടാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കാലത്ത് മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം കിട്ടിയില്ല. കിട്ടാൻ പാടില്ല എന്നുള്ളതും കൂടെ എൻ്റെ ആവശ്യമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ എന്തായാലും മൂന്ന് പ്രാവശ്യം എഴുതി കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്റർ എന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ കോച്ചിങ് സെൻ്റർ ട്രിവാൻഡ്രത്താണ്. അന്നും എൻ്റെ അച്ഛനും അമ്മയൊക്കെ വലിയ ബുദ്ധിമുട്ടി എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. കോച്ചിങ്ങിനാണ് പറഞ്ഞയച്ചത്. പക്ഷേ ഞാൻ കോച്ചിങ്ങിനെക്കാളും കൂടുതൽ എൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങളുടെ പുറകെ നടക്കുക, അങ്ങനെ കറങ്ങി നടക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ സമയം തീർന്നത്. അപ്പം പരീക്ഷ വന്ന സമയത്ത്, റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ അമ്മയുടെ മുഖത്തുള്ള ഇച്ഛാഭംഗം ഞാൻ കണ്ടാണ് കിട്ടാത്തത്. പക്ഷേ കിട്ടില്ല എന്നുള്ള ഏക ഉറപ്പുള്ള വ്യക്തി ഞാൻ മാത്രമായിരുന്നു. എനിക്ക് എന്തായാലും കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ബി ബി എസ് കിട്ട പ്രശ്നമില്ലാതെ എനിക്കറിയായിരുന്നു. എല്ലാ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ അവരവരുടെ മക്കൾ നല്ല നിലയിൽ എത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുള്ള ആൾക്കാരാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറെക്കുറെ ഒരുപോലെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ കഴിവുകൾ തിരിച്ചറിയാനും അത് പരിപോഷിപ്പിക്കാനും അത് എങ്ങനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കും പലപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ സക്സസിൻ്റെ അടിസ്ഥാനം. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമ്മുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ തിരക്കിനിടയിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അധ്യാപകർക്കൊക്കെ തന്നെ അത്രയും ഒരു കീനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലായിടത്തും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സത്യമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങളെ തന്നെ കഴിവുകൾ തിരിച്ചറിയാനും ആ കഴിവുകൾ എങ്ങനെ ഷാർപ്പൺ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അത് നിരന്തരമായ പ്രാക്ടീസിൽ കൂടെ കൊണ്ടുവരികയും അതിനെ തുടർന്ന് ഒരുപക്ഷെ നിങ്ങൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാനും അതിൻ്റെ ഏറ്റവും ബെസ്റ്റിൽ എത്തിക്കാനും ഇത്തരം കോച്ചിങ് സെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജോർജിനുള്ള രണ്ട് ഗുണം എന്ന് പറയുന്നത് ഇന്ത്യയിലും വിദേശത്തും ഏത് ആശുപത്രിയിൽ പോയാലും ജോർജിന് മിക്കവാറും ഫ്രീ ആയിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. അതായത് എല്ലാ ഹോസ്പിറ്റലിലും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ജോർജിനെ കാണുമ്പോഴെങ്കിലും ഡോക്ടർമാർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ലോകത്ത് എമ്പാടുമുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സും ഒരുപാട് ആന്റർപ്രണേഴ്സും ഒക്കെ തന്നെ ജോർജിൻ്റെ തന്നെ പ്രോഡക്ട്സ് ആയിരിക്കും. അത്തരത്തിലൊരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാനിവിടെ വരാനുള്ള കാരണം, വളരെ തിരക്കണ വരാനുള്ള കാരണം, ജോർജിനെ പേടിച്ചിട്ടാണ്. കാരണം ജോർജ് അത്യാവശ്യമൊക്കെ എനിക്ക് അഡ്മിഷനൊക്കെ വിളിച്ചാൽ തരും. അപ്പം ഞാൻ വന്നില്ലെങ്കിൽ നാളെ മുതൽ അഡ്മിഷൻ തന്നില്ലല്ലോ എന്നുള്ള പേടിയാണ് പലർക്കും. ഒരു കോള് വിളിച്ചാൽ ജോർജ് അഡ്മിഷൻ തരാറുണ്ട്. ഈ അടുത്ത കാലത്തും എനിക്ക് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെ തന്നെ മകൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ചേച്ചിക്ക് കുട്ടി നല്ല പാസ്സായി. പക്ഷേ പൈസ ഇല്ലാത്തത് കാരണം ആ കുട്ടി പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി പൈസ പറഞ്ഞു ഞാൻ സാധാരണ കോഴ്സ് പഠിച്ചോളാം, എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിനക്ക് എന്തായാലും ജോർജിനെയൊക്കെ അറിയാമല്ലോ, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ജോർജിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു കുട്ടിയുണ്ട്, പൈസയില്ല, രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നിന് ഞാൻ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ ജോർജ് പൈസ കുറയ്ക്കണം. അപ്പോൾ എന്തായാലും ജോർജ് പൈസ കുറച്ചു, ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. ഒരു പക്ഷേ ആ കുട്ടി ഭാവിയിൽ എം ബി ബി എസ് ഡോക്ടർ ആവാനൊക്കെ സാധ്യതയുണ്ട്. ജോർജിനോട് എപ്പോഴും നന്ദിയുണ്ട്. ഇവിടെ എൻ്റെ സുഹൃത്ത് എസ് പി വിനോദുണ്ട്. ആദ്യമായിട്ട് ഞാൻ ബില്യൻസിൽ അഡ്മിഷൻ വാങ്ങിച്ചത് വിനോദ് വഴിയായിരുന്നു. വിനോദ് ജോർജിൻ്റെ ഒരു അടുത്ത ആളാണ്. വിനോദാണ് ആദ്യകാലത്ത് എനിക്ക് പല അഡ്മിഷൻസും മേടിച്ച് തന്നിരുന്നത്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ജോർജ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോർജിനെ കണ്ടപ്പോൾ ജോർജ് വളരെ വ്യക്തമായിട്ട് തന്നെ, എൻ്റെ രണ്ട് കസിൻസിൻ്റെ അഡ്മിഷൻ ഇരുന്നു, ജോർജ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, സാറേ ഈ കുട്ടികൾക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇത്ര മാർക്കേ കിട്ടുള്ളൂ, എന്തായാലും ജോർജ് പറഞ്ഞ മാർക്കേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജോർജിന് കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് വരെ കൃത്യമായിട്ട് കോച്ചിങ്ങിന് മുമ്പ് അസസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ജോർജിൻ്റെ ഏറ്റവും വലിയൊരു വേറൊരു ക്യാരക്ടറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും സൃഷ്ടിക്കാനും ഒരുപാട് കുടുംബങ്ങൾ രക്ഷിക്കാനും അതുപോലെ തന്നെ ആ അവരുടെ ആസ്പിറേഷൻസിന് ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാനും ജോർജിനും ജോർജിൻ്റെ സ്ഥാപനത്തിനും സാധിച്ചു എന്നുള്ളത് കൃതാർത്ഥമായ കാര്യമാണ്.
ഈ പറയുന്ന എല്ലാവർക്കും സർവശക്തനായ ജഗദീശൻ എല്ലാ നന്മകളും നേരിട്ടേ എന്നും നിങ്ങൾക്ക് വീണ്ടും ഉയർന്ന ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2023 നീറ്റിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പാലാ ബുലൻ സ്റ്റഡി സെന്ററിനും കേരളത്തിനും ഒന്നാകെ അഭിമാന നിമിഷം കൊണ്ടുവന്ന ആര്യ ആർ എസ് കേരള റാങ്ക് 1. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.